പ്രിയമുള്ളവരെ, ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ ഇറക്കി. അതിലൊക്കെ കേരളത്തിലെ 23 വന്യമൃഗ സങ്കേതങ്ങൾക്ക് ചുറ്റും ബഫർ സോൺ സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് 6 വന്യമൃഗ സങ്കേതത്തിന് ചുറ്റുമാണ് 100 മുതൽ 2.1 കിലോമീറ്റർ ദൂരെ ബഫർ സോൺ ആക്കി എടുക്കാൻ പോകുന്നത്. കേരളത്തിൽ 23 വന്യമൃഗ സങ്കേതങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയൊഴിച്ച് മുഴുവൻ ജില്ലകളിലും വന്യമൃഗ സങ്കേതങ്ങളുണ്ട്. എൻ്റെ ഈ വീഡിയോ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്താണ് ഈ ബഫർ സോൺ എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. വനവിസ്തൃതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വന്യമൃഗ സങ്കേതങ്ങൾക്ക് ചുറ്റും ബഫർ സോണുകൾ പ്രഖ്യാപിക്കുന്നത്. ബഫർ സോണുകളെ സംബന്ധിച്ചിടത്തോളം വനത്തിന് തുല്യമായ അധികാരമാണ് ഫോറസ്റ്റ് അധികാരികൾക്ക് ബഫർ സോണിലുള്ളത്. അവിടെ ജീവിക്കുന്ന ആദിവാസികൾക്കും കർഷകർക്കും ജീവിതം ദുസ്സഹമായിരിക്കും. വന്യമൃഗശാലികളെ കൊണ്ട് വനത്തിൻ്റെ നിയമം അനുസരിച്ച് അവിടെ പണിയെടുക്കണം, വനമുറിക്കാൻ പാടില്ല. കാർഷിക മേഖല നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പശു വളർത്തിയും ഫാം നടത്തിയുമാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പശുക്കളെ വളർത്താൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 10, 12, 15 പശുക്കളെയൊക്കെ കർഷകർ ഫാമുകളാക്കി വളർത്തി അതിൻ്റെ പാൽ കൊടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. കാർഷിക മേഖലയിൽ നിന്ന് ഒരു ഉൽപ്പന്നവും ലാഭകരമായി കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ കൃഷി ചെലവ് ദുഷ്കരമാണ്, കാർഷിക കൂലി കൂടുതലാണ്. അതുകൊണ്ട് കർഷകർ വളരെ ദുരിതത്തിലാണ്. അവർക്ക് ഉദ്യോഗസ്ഥരെ പോലെ മാസാമാസം ശമ്പളം കിട്ടുന്നില്ല. തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുകയും മക്കളെ പഠിപ്പിക്കുകയും ഭവനം പണിയുകയും മക്കളുടെ വിവാഹം നടത്തുകയും അവരുടെ മരുന്ന് സംബന്ധമായ ആവശ്യങ്ങളിൽ പണം കണ്ടെത്തുകയും കടങ്ങൾ കിട്ടാനുള്ള പണം ഏൺ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ കാർഷിക വരുമാനത്തിലൂടെ. അപ്പോൾ ഇപ്പം നാട്ടിൻപുറങ്ങളിൽ കാണുന്നത് പശുക്കളെ വളർത്തുകയും മറ്റ് അത്യുൽപാദന ശേഷികൾ റബ്ബർ കൃഷിയൊക്കെ ചെയ്തിട്ടാണ്. ബഫർ സോണിനെ സംബന്ധിച്ചിടത്തോളം ബഫർ സോണിൽ റബ്ബർ വളർത്താൻ പാടില്ലെന്നാണ് പറയുന്നത്. റബ്ബർ വെട്ടുമ്പോൾ റബ്ബറിന് ഷീറ്റ് കുറേ ഒഴിക്കാനുള്ള ആസിഡ് ബഫർ സോൺ പ്രദേശങ്ങളിൽ ആസിഡ് കലർന്ന് വെള്ളം വീഴാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് റബ്ബർ കൃഷി അതുകൊണ്ട് നിൽക്കും. ഫാമായിട്ട് പശുക്കളെ വളർത്താൻ പാടില്ല. ഒരു പശുവിനെ വളർത്താം. അടിക്കാടുകൾ തെളിക്കാൻ പാടില്ല. നമ്മുടെ പറമ്പിൽ വൃക്ഷങ്ങൾ തൈകൾ കിളുത്ത് പൊങ്ങി വരും. ഫോറസ്റ്റുകാരെ അത് അടയാളപ്പെടുത്തും. 4-5 വർഷം കൊണ്ട് നമ്മുടെ തോട്ടങ്ങളിലുള്ള അടിക്കാടുകൾ വളർന്ന് വലിയ വനമായിത്തീരും. കാലക്രമേണ 10-15 വർഷം കൊണ്ട് ബഫർ സോൺ മുഴുവൻ വനമായിത്തീരും. വനമായിത്തീരുന്ന പ്രദേശങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുക്കും. വാസ്തവത്തിൽ യുനെസ്കോയുടെ തീരുമാനപ്രകാരം ലോക പരിസ്ഥിതി സംഘടനകൾ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുകയും ഓരോ രാജ്യങ്ങൾക്കും ആ വിഹിതം നൽകുകയും ചെയ്തിട്ടുണ്ട്. കാലാകാലങ്ങളായി ഇന്ത്യ രാജ്യത്തിനും കാർബൺ ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാർബൺ ഫണ്ടുകൾ യഥാവിധി ചെലവാകാതെ വകമാറ്റി ചെലവുകയും വനവിസ്തൃതി കൂട്ടാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്താതെ ആ പ്രദേശത്തുള്ള വനവിസ്തൃതി കൂട്ടുന്ന പ്രദേശത്തുള്ള ജനങ്ങളെ വെറും കൈയാൽ ഇറക്കിവിടേണ്ട ഒരു നയമാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് 13 വകുപ്പുകളെ, റവന്യൂ, ഫോറസ്റ്റ്, പോലീസ്, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി 13-14 വകുപ്പുകളുടെ കൂടിയ ഗ്രാമസഭ, പഞ്ചായത്തുകൾ ഇവിടെ എല്ലാ അനുമതിയോടു കൂടി മാത്രമേ ഒരു വന്യമൃഗ സങ്കേതത്തിന് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിക്കാൻ പറ്റൂ. പക്ഷേ അങ്ങനെയുള്ള ഒരു കൂടിയാലോചനയിലൊന്നുമില്ലാതെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ 6 വന്യമൃഗ സങ്കേതത്തിന് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപനം വരുന്നത്. ആ ബഫർ സോണിൻ്റെ ഉള്ളിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നു പറയാനുള്ളൂ, അവരവിടെ കൃഷിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഭാവിയിൽ അവരും അവരുടെ കുടുംബങ്ങളും അവിടെ നിന്ന് വന്യമൃഗശല്യം കാരണം
വനം ആയി തീർന്നുകൂടി ഇറങ്ങി വേഗയാൽ ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ്. എനിക്കൊന്നും പറയാനുള്ള വന ഈ വന്യ ഈ പവർ സോണിൽ വരുന്ന ആൾക്കാരെ വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ വനത്തിൽ ഉള്ള ഡ്യൂട്ടിക്ക് ജോലിക്ക് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് വനത്തിൽ ജോലി കൊടുത്തുകൊണ്ട് ബവർ സോണിന് വേണ്ടിയ സ്ഥലം ഏറ്റെടുക്കുക, ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കേവലം അര ഏക്കറും ഒരു ഏക്കറും രണ്ട് ഏക്കറും ഒക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ആദിവാസികളെയും കർഷകരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട്. ഭരണകൂടം ഈ ഒരു വിഭാഗത്തിൻ്റെ വേദന മനസ്സിലാക്കാതെ ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന നയത്തോട് ഞാനും വിയോജിക്കുകയാണ്. സമരങ്ങളിലൂടെ ശക്തമാകുകയാണ്. ആദ്യം ആറളം ഫാമിലാണ് തുടങ്ങിയത്. ആറളം ഫാമിൽ 40 കാട്ടാനകൾ വന്ന് തമ്പടിച്ച് സമീപ പ്രദേശങ്ങളിൽ ഇറങ്ങി വിഹരിക്കുകയാണ്. അവർ പറയുന്നത്, പരിസ്ഥിതി പറയുന്നത്, ഈ വന്യ മൃഗങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ആ പ്രദേശങ്ങൾ മുഴുവനും വനത്തോട് ചേർക്കണമെന്നാണ്. വനങ്ങളിൽ വന്യമൃഗങ്ങൾക്കുള്ള ആവശ്യമുള്ള തീറ്റ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണത് വനം വിട്ട് പുറത്തിറങ്ങുന്ന വന്യമൃഗങ്ങൾ ധാരാളം പെരുകിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ 21 വന്യമൃഗ സങ്കേതങ്ങളിലും ഇതുപോലെ 100 മുതൽ 2.11 വരെ വനവിസ്തൃതി കൂട്ടാനായിട്ടുള്ള ലോക പരിസ്ഥിതി സംഘടനയുടെ പരിപാടി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന് ഇവിടെയുള്ള ജനങ്ങൾ സമരരംഗത്താണ്. കേരളത്തിലെ മുഴുവൻ വന്യമൃഗ സങ്കേതങ്ങളിലും പരിസരത്തിൽ വരുന്ന ചുറ്റുപാടിൽ വരുന്ന കർഷകരും ആദിവാസികളും വ്യാപാരികളും മറ്റ് നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങളും ഒരുമിക്കണം, ഒത്തൊരുമിക്കണം. ഈ ബബർ സോണിൽ വരുന്ന ജനങ്ങളെ ഇറക്കി വിടണമെങ്കിൽ അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് മാത്രമേ ഈ പദ്ധതി നടപ്പാക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വിനയപൂർവ്വമുള്ള അപേക്ഷ. ഞാൻ ഈ രംഗത്ത് സമരവുമായി മുമ്പോട്ട് പോവുകയും ഒറ്റയ്ക്ക് മാത്രമല്ല നിങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ട് യൂട്യൂബിലൂടെ എൻ്റെ പ്രചരണം നടത്തിക്കൊണ്ട് ഈ സമര പരിപാടി മുമ്പോട്ട് പോവുകയാണ്. എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ പറഞ്ഞു.